ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം 2023-24 അധ്യയന വർഷത്തെ, അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ മലയാളം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം. സുന്ദരി നല്ല അരിമണിയാണ്, കഴിച്ചോളൂ. മതിയായില്ലേ, ഇപ്പോൾ കൊണ്ടുവരാം. അനു അടുക്കളയിലേക്ക് ഓടി. മുറ്റത്ത് എന്താ ബഹളം? അയ്യോ പരുന്ത്, എൻ്റെ സുന്ദരി. അവൾ വടിയെടുത്തൊരേറ് റാഞ്ചിയെടുത്ത കോഴിക്കുഞ്ഞിനെ പരുന്ത് താഴേക്കിട്ടു. അനു ഓടിച്ചെന്ന് ഇരുഹസ്തങ്ങളും ചേർത്ത് അതിനെ വാരിയെടുത്തു. കിടുകിടാവിറയ്ക്കുന്ന കോഴിക്കുഞ്ഞിനെ മാറോടണച്ച് അവൾ സ്നേഹപൂർവ്വം തലോടി. ചുവപ്പും കറുപ്പും കലർന്ന നനു നനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങിക്കുണുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണ്. സുന്ദരി കോഴി വലുതായി, ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി. ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ, നമുക്ക് തള്ളക്കോഴിയെ കറി വയ്ക്കാം. അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് അനുവിന് സങ്കടമായി. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അച്ഛാ, നമ്മുടെ സുന്ദരിയാ. മോളെ സുന്ദരിക്ക് പ്രായമായില്ലേ, ഇനി എന്തിനാണ് അതിനെ വളർത്തുന്നത്? പ്രായമായവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? അനു ചോദിച്ചു. അയാൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. കഥ വായിച്ചല്ലോ, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതോ. 1. എന്താണ്? യെസ്, അനു അടുക്കളയിലേക്ക് പോയതെന്തിന്? അമ്മയെ കാണാൻ, അരിയെടുക്കാൻ, വടിയെടുക്കാൻ, മുറ്റത്തെ ബഹളം കേട്ടേതാണ് ആൻസർ. യെസ്, നമുക്കറിയാം ഓപ്ഷൻ ബി അല്ലേ, അരിയെടുക്കാനല്ലേ അനു അടുക്കളയിലേക്ക് പോയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, അരിയെടുക്കാൻ. ദെൻ കഥയിൽ കൈ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഹസ്തമല്ലേ കൈ എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം, അതേ ഹസ്തം. അനുവിന് സുന്ദരി കോഴിയെ ഏറെ ഇഷ്ടമാവാൻ കാരണമെന്ത്? എന്താണ് കൂട്ടുകാരെ? അതെ, ഇവിടെ പറയുന്നുണ്ടല്ലോ, ആ ചുവപ്പും കറുപ്പും കലർന്നുള്ള നനു നനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങിക്കുടുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലേ. അവൾ എന്തൊക്കെയാണ്? ചുവപ്പും കറുപ്പും കലർന്ന നനുനനുത്ത തൂവലുകളും സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങിക്കുടുങ്ങി നടത്തവും അല്ലേ, കുഞ്ഞിക്കോഴിയുടെ കുടുങ്ങിക്കുടുങ്ങിയുള്ള നടത്തവുമാണ് ആർക്കിഷ്ടം? യെസ്, അനുവിന് ആ സുന്ദരി കോഴിയെ ഇഷ്ടമാവാനുള്ള കാരണം. ഓക്കെ, ദെൻ 3. നോക്കാം. സംഭാഷണം എഴുതാം. നനയാതെയാകെ നനഞ്ഞു ഭൂമി അനിയനല്ലാത്തൊരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചുപെങ്ങൾ. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ചേച്ചിയെയും അനിയനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾക്കു ശേഷം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ കാണാൻ അനിയൻ നാട്ടിലെത്തുന്നു. പരസ്പരം കാണുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? സംഭാഷണ രൂപത്തിൽ എഴുതും. ചേച്ചി, വരൂ ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്. ദെൻ അനിയൻ എന്തൊക്കെയാവും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം? ഈ സംഭാഷണം പൂർത്തീകരിക്കാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാർ നന്നായിട്ട് എഴുതിയിട്ടില്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഈ പ്രവർത്തനം 4, വാർത്ത തയ്യാറാക്കാം. ഞാവൽക്കാട്ടിലെ തീയണയ്ക്കാനെത്തിയ മഴ നിന്നില്ല, അതിശക്തമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻപുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. തീയിട്ട മനുഷ്യരും പ്രാണരക്ഷാർത്ഥം കാട്ടിലെ ഉയരമുള്ള കുന്നിൻ മുകളിലെത്തി. കുന്നിൻ്റെ നെറുകയിലുള്ള മൃഗങ്ങളെല്ലാം എല്ലാം മറന്ന് മനുഷ്യരെ സ്വാഗതം ചെയ്തു. ഈ സംഭവം വാർത്തയായി എഴുതും. വാർത്തയായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. എന്താണ് നമുക്ക് എന്തൊക്കെയാണ് പത്രവാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഒരു തലക്കെട്ട് നൽകണം. അതുപോലെ തന്നെ സ്ഥലം, സമയം, ഇതെല്ലാം കാര്യങ്ങളും, ഇതെപ്പോഴാണ് സംഭവിച്ചത്, ഏതാണ് ഏത് സ്ഥലം കൃത്യമായിട്ട് എഴുതണം. കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടും കൂട്ടുകാരും പത്രവാർത്ത തയ്യാറാക്കിയിട്ടില്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. എന്താണ്? യെസ്, അനുഭവക്കുറിപ്പാണല്ലേ. വെണ്ണക്കണ്ണനിൽ അമ്മ കണ്ണനോട് കാണിച്ച സ്നേഹവായ്പകൾ അച്ചുവിനെ ഏറെ ഇഷ്ടമായി. തൻ്റെ അമ്മയെയും ഇതുപോലെ തന്നെയല്ലേ, താനും എത്രയൊക്കെ കുസൃതികൾ അമ്മയോട് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അമ്മയുമായോ പ്രിയപ്പെട്ടവരുമായോ ബന്ധപ്പെട്ട് ഇത്തരങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലൊന്ന് അനുഭവക്കുറിപ്പായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇവിടെ എഴുതുക. ഓക്കെ, ഒരു അനുഭവക്കുറിപ്പായിട്ട് നടന്ന കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
എന്താണ് ആ ആസ്വാദനെ കുറിപ്പാട്. കാറ്റ് എല്ലാ ദിക്കിലും എത്തും, കാറ്റ് എന്നാലെങ്ങും തങ്ങാറില്ല. എവിടുന്നാണ് ഈ കാറ്റ് വരുന്നത്? ലവലേശവും അറിയില്ലാർക്കും. കാറ്റെത്തുമ്പോൾ നെൽപ്പാടങ്ങൾ നിലത്തുരുണ്ടു കളിക്കുന്നു. ആഹ്ലാദത്താൽ തെങ്ങിൻ തോപ്പുകൾ ആർത്തു വിളിച്ചു രസിക്കുന്നു. കാറ്റു തലോടും നേരം നമ്മുടെ വേർപ്പും ക്ഷീണവും അകലുന്നു. കാറ്റുള്ളത് കൊണ്ടല്ലേ നമ്മൾ കൂഴിയിൽ ജന്മം കൈവന്നു. മലയത്ത് അപ്പുണ്ണി. നമ്മൾ കൂഴിയിൽ, അതെ, നമ്മൾക്ക് അധികം ഊഴിയിൽ. ഊഴി എന്താണ്? യെസ്, ഭൂമി, വേർപ്പ്, വിയർപ്പ്. നിൻ കവിത വായിച്ചല്ലോ. ആസ്വാദനക്കുറിപ്പ് എഴുതുക കൂട്ടുകാരെ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഈ കവിതയിലെ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാർ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടില്ലേ? യെസ്, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വരികളെല്ലാം അതിൽ എഴുതിയിട്ടില്ലേ? ഓക്കെ ഓക്കെ കൂട്ടുകാരെ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.